എങ്കിൽ പോലും ഒരിക്കൽ കൂടി നമുക്ക് ഉമ്മയിലേക്ക് ഒന്ന് പോകാം. ഉമ്മ ഇപ്പം ഷാഫി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു, എന്താ പറഞ്ഞത്? മോനെ കാണിച്ചു തന്നു, വീഡിയോയിൽ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ട്രോൾ വരും, ട്രോൾ വന്നിട്ട് വെള്ളം കൊടുക്കാതെ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അല്ലേ, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം, പൂർത്തിയാക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ട്. സഹോദരനാണോ? ആണോ. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് പ്രാദേശികമായിട്ട്? ഇവരിപ്പോൾ ഇതേ പറഞ്ഞത് തന്നെയാണ്, വേറെ വിവരമൊന്നും കിട്ടിയില്ല. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയും, ഡ്രോൺ വരേണ്ടി പറയുന്നുണ്ട്, വെള്ളം ഒത്തിക്കാൻ പറ്റും പറയുന്നുണ്ട്, അതിന് സമാധാനം. വെള്ളം ഒത്തിക്കാൻ പറ്റിയാൽ മതി. ഇന്നലെ പകൽ മുഴുവൻ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാരണം ആ സമയത്തെല്ലാം അവിടുന്ന് റിയാക്ട് ചെയ്തിരുന്നല്ലോ അല്ലെ, കൈ വീശി കടിക്കുകയൊക്കെ ചെയ്തിരുന്നത്. കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ, ഇപ്പോൾ ക്യാമറ കൊണ്ടൊക്കെ ചെറിയ ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ, അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പറ്റില്ല, നേരിട്ട് കാണാൻ പറ്റില്ല. രാവിലെ ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. കൃഷ്ണരാജ് കുടുംബം വലിയൊരു ആശ്വാസത്തിലാണ്. ഷാഫി പറമ്പിൽ അല്പസമയം മുമ്പ് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ, അതായത് അദ്ദേഹം ഈ ബേസ് ക്യാമ്പിലേക്ക് താഴെ, അതായത് രണ്ട് സംഘങ്ങളായിട്ടാണ് പോകുന്നത്, ഒന്ന് മുകളിൽ പോകുന്ന സംഘം, അതോടൊപ്പം തന്നെ താഴെ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ചെയ്തിൻ്റെ സംഘം താഴെ നിൽക്കുന്നുണ്ട്. അവരുമായാണ് ഷാഫി പറമ്പിലും എല്ലാം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. മുകളിൽ അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം, അതായത് ഈ ഇദ്ദേഹം നിൽക്കുന്ന സ്ഥലം സ്പോട്ടിനോട് തെട്ടു മുകളിൽ വേണം റോപ്പ് കെട്ടി താഴേക്ക് ഇറങ്ങാൻ, അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന കാര്യത്തിൽ അത് ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടും രക്ഷാപ്രവർത്തനം, ഭക്ഷണവും വെള്ളവും കൊടുത്ത് വെള്ളവും കൊടുക്കാൻ ഒരു തവണ ഇറങ്ങിയാൽ വീണ്ടും അതേ പ്രവർത്തനത്തിനിറങ്ങണം. അതുകൊണ്ട് ആദ്യം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുക. മറ്റൊന്ന്, 40 മണിക്കൂറിലധികമായി ഒരാൾ ഒന്നും കഴിക്കാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അത്തരത്തിൽ വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നത് ഡോക്ടർമാരുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് രാവിലെ എല്ലാവരും ജനപ്രതിനിധികളും ഇതിന് കൊടുക്കുന്ന, നമുക്ക് അതിൻ്റെ ഒപ്പം പോയിട്ടുള്ള ആളുകളും എല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത്. 9 മണിയോടുകൂടി അതിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കും എന്നതായിരുന്നു ജില്ലാ കളക്ടർ ഇവരെ അറിയിച്ചിട്ടുള്ളത്. വെയിൽ ചൂട് ആകുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കുക. കഴിഞ്ഞ 40 മണിക്കൂറിലധികമായി ഈ ഇത്തരത്തിലൊരാൾ നിൽക്കുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ബാബുവിൻ്റെ മനസാന്നിധ്യം തന്നെയാണ്. ഇവിടെ എല്ലാവരും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ബാബുവിൻ്റെ കുടുംബം ഉണ്ട്, നാട്ടുകാരുണ്ട്, മാധ്യമങ്ങൾ തന്നെ, ഒരു വലിയ നമ്മളുടെ മലയാള മാധ്യമങ്ങൾ മാത്രമല്ല മറ്റ്